കാരണം നാട്ടുകാരിൽ ഒരാൾ സംസാരിച്ചു. അഴുക്ക് മാത്രം ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞങ്ങളെല്ലാം മെയിൻ ലൈൻസിൽ നിന്ന് പയ്യൻ വന്നു. മെയിൻ ലൈൻസ് കൊണ്ടപ്പോൾ അപ്പോൾ അവർ വന്നിട്ട് മെയിൻ ലൈൻസ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ വാച്ചർ വിളിക്കാൻ ഞാൻ പറഞ്ഞു. വാച്ചർ വിളിക്കുമ്പോൾ വാച്ചറിൻ്റെ ലൈൻസ് മൂന്ന് ലൈൻസ് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ തിരിച്ച് എല്ലാവരും ഒന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ കൂടി കയറാൻ പറ്റിയില്ല. അതിലേ അകത്ത് കയറാൻ പറ്റിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയും രക്ഷപ്പെടാം. അപ്പോൾ അവിടെ ഒരു വെട്ടം മാത്രം ഉണ്ടായിരുന്നു. ആ പെണ്ണ് വാച്ചറിൻ്റെ മുമ്പിൽ വെച്ച് മാത്രം അവിടെ ടയാച്ച് ചാർജ് അടിച്ച് കാണിച്ചു. അത് ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടി പറ്റിയായിരുന്നു. അന്ന് ഞങ്ങൾ തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് എല്ലാവരും ആൾക്കാരെല്ലാം വന്നിട്ടപ്പോൾ ഒന്നും ഞങ്ങൾ കണ്ണു കാണത്തില്ല. അപ്പടി വെള്ളമായി. അതിൻ്റെ അപ്പുറം എന്താണ് ഞങ്ങൾ ബാണം എടുത്ത ഉദ്ദേശത്തിൽ പോയിട്ട് നാല് പേരെ പുറ്റുകൊണ്ട് കൊണ്ടുപോയി. മീനെല്ലാം ചവ്വായി പോയി. ഞങ്ങളെ കൊണ്ട് ഒന്നും രക്ഷപ്പെടാനില്ല. ഞങ്ങൾ വെള്ളം ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും മക്കളും പോയി സാറേ. ഞങ്ങളെ കുഞ്ഞെല്ലാം നാട്ടിലെടുത്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഈ ലയത്തിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്ത ആളാണെന്ന് കരുതുന്നു. നമ്മുടെ തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. വന്നപ്പോൾ ഞങ്ങളെല്ലാം മെയിൻ ലൈൻസിൽ നിന്ന് പയ്യൻ വന്നു. മെയിൻ ലൈൻസ് കൊണ്ടപ്പോൾ അപ്പോൾ അവർ വന്നിട്ട് മെയിൻ ലൈൻസ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ വാച്ചർ വിളിക്കാൻ ഞാൻ പറഞ്ഞു. വാച്ചർ വിളിക്കുമ്പോൾ വാച്ചറിൻ്റെ ലൈൻസ് മൂന്ന് ലൈൻസ് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ തിരിച്ച് എല്ലാവരും ഒന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ കൂടി കയറാൻ പറ്റിയില്ല. അതിലേ അകത്ത് കയറാൻ പറ്റിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയും രക്ഷപ്പെടാം. അപ്പോൾ അവിടെ ഒരു വെട്ടം മാത്രം ഉണ്ടായിരുന്നു. ആ പെണ്ണ് വാച്ചറിൻ്റെ മുമ്പിൽ വെച്ച് മാത്രം അവിടെ ടയാച്ച് ചാർജ് അടിച്ച് കാണിച്ചു. അത് ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടി പറ്റിയായിരുന്നു. അന്ന് ഞങ്ങൾ തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് എല്ലാവരും ആൾക്കാരെല്ലാം വന്നിട്ടപ്പോൾ ഒന്നും ഞങ്ങൾ കണ്ണു കാണത്തില്ല. അപ്പടി വെള്ളമായി. അതിൻ്റെ അപ്പുറം എന്താണ് ഞങ്ങൾ ബാണം എടുത്ത ഉദ്ദേശത്തിൽ പോയിട്ട് നാല് പേരെ പുറ്റുകൊണ്ട് കൊണ്ടുപോയി. മീനെല്ലാം ചവ്വായി പോയി. ഞങ്ങളെ കൊണ്ട് ഒന്നും രക്ഷപ്പെടാനില്ല. ഞങ്ങൾ വെള്ളം ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും മക്കളും പോയി സാറേ. ഞങ്ങളെ കുഞ്ഞെല്ലാം നാട്ടിലെടുത്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പെട്ടിമുടിയിലെ വലിയ ഒരു ദുരന്തം. മരണം 9 എന്നതാണ് ഏറ്റവും പുതിയ വിവരം. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മരണനിരക്ക് കൂടി വരുന്നു. അതായത് ഔദ്യോഗികമായി മരിച്ചവരുടെ എണ്ണം സ്ഥിരീകരിച്ചത് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 4, 5 മരണങ്ങളൊക്കെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും സ്ഥിരീകരിച്ചത്. എന്നാൽ മരണം 9 ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ വിവരം. ഇതിൽ കുട്ടികളും സ്ത്രീയും ഒക്കെ അടക്കമുള്ളവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചുകഴിഞ്ഞിരിക്കുന്നു എന്നും ആ സ്ഥലത്തു നിന്ന് വിവരം ലഭിക്കുന്നു. കൂടുതൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമായി കൂടുതൽ ആളുകൾ പങ്കെടുത്തുള്ള തെരച്ചിൽ നടക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ പരിക്ക് പറ്റി അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളുകളെയൊക്കെ വീണ്ടെടുക്കാൻ കഴിയും എന്നാണ് കണക്കുകൂട്ടാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയായിരുന്നു രാവിലെ ഏറ്റവും വലിയ തിരച്ചിലിന്റെ ഏറ്റവും വലിയ തിരിച്ചടി മാറിയത്. എന്നാൽ കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും വലിയ മഞ്ഞുവീഴ്ച സ്ഥലത്തുണ്ട്. മൂടിയ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നു ഉണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. എങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനമായ ദൗത്യം. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പെട്ടിമുടി, രാജമല പെട്ടിമുടി, ഇടുക്കി, അവിടെ ഉണ്ടായ ദുരന്ത പ്രദേശത്തെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. കൂടുതൽ കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടുകാരുടെ സഹായമുണ്ട്. ആ പ്രദേശം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നൊരു പശ്ചാത്തലമുണ്ട് അവിടെ. രാത്രി 10:30 ഈ സംഭവം ഉണ്ടാവുകയും തുടർന്ന് ഇത്ര വലിയ ദുരന്തം രാവിലെയാണ് പുറം ലോകം അറിഞ്ഞതും. മരണം 9 എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആൾക്ക് മാത്രം ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞങ്ങളെല്ലാം മെയിൻ ലൈൻസിൽ നിന്ന് പയ്യൻ വന്നു. മെയിൻ ലൈൻസ് കൊണ്ടപ്പോൾ അപ്പോൾ അവർ വന്നിട്ട് മെയിൻ ലൈൻസ് പോയെന്ന് പറഞ്ഞു.
അപ്പൊ വാച്ചറെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. വാച്ചറെ വിളിക്കുമ്പോൾ വാച്ചറിന്റെ ലൈൻസ് മൂന്ന് ലൈൻസ് ഇല്ലെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങൾ തിരിച്ച് എല്ലാവരും നോക്കി. ഞങ്ങൾ കൂടി കയറാൻ പറ്റിയില്ല, അതിലേ അകത്ത് കയറാൻ പറ്റിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം? അപ്പൊ അവിടെ ഒരു വെട്ടം മാത്രം ഉണ്ടായിരുന്നു. ആ പെണ്ണ് വാച്ചറുടെ പുറത്തു മാത്രം അവിടെ തയ്യാറ്റി ചാർജ് കഴിച്ച് കഴിഞ്ഞു. അത് ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടി പറ്റിയല്ല. അന്ന് ഞങ്ങൾ തിരിച്ചു പോയി, തിരിച്ചു പോയിട്ട് എല്ലാവരും ആൾക്കാരെല്ലാം വന്നിട്ടപ്പോ ഒന്നും ഞങ്ങൾ കണ്ണു കാണത്തില്ല. വെള്ളം അതിന്റെ അപ്പുറം എന്താ ഞങ്ങൾ വാണം എടുത്ത ദിവസം തന്നെ പോയിട്ട് നാല് പേര് പുറ്റുകൊണ്ട് വന്നു പോയി. ഇതെല്ലാം ചവായി പോയി. ഞങ്ങളെ കൊണ്ട് ഒന്നും രക്ഷപ്പെടാനില്ല. ഞങ്ങൾ എല്ലാം ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും മക്കളും പോയി സാറേ. ഞങ്ങളെ കുഞ്ഞെല്ലാം നാട്ടിലെടുത്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല ഇവിടെ. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, ഈ ഇപ്പോൾ 9 പേർ മരിച്ചു എന്ന് അറിയുന്നു. രക്ഷപ്പെടുത്തിയ ആരുടെയെങ്കിലും വിവരമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ആശുപത്രികളിൽ കൊണ്ടുവരുന്നുണ്ടോ? നിലവിൽ ഇതുവരെ രക്ഷപ്പെടുത്തിയ ആദ്യം കൊണ്ടുവന്നതിന് ശേഷം വേറെ ആളുകളെ ഇതുവരെ ഇറക്കി കൊണ്ടുവന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ തെരുവാര വഴിയാണ് വരിക. ഇതുവരെ ഒരു ആംബുലൻസ് പോലും ഒരാളെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യഘട്ടത്തിൽ ആ 4 പേരെ മൂന്നാർ ആശുപത്രിയിൽ എത്തിച്ചിട്ട് മാത്രമാണ്. അതിനുശേഷം ഉള്ളവര് രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ളത് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നോ ദുർഘടമായ പതിയോ അതുപോലെ തന്നെ അവിടെ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു താമസമുണ്ട്. പിന്നെ ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് 77 പേരുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര മണിക്കൂറുകൾ ഈ സംഭവം നടന്ന് ഇത്ര മണിക്കൂറുകളായതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എത്രത്തോളം എത്രയോളം ആളുകളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എയർലിഫ്റ്റിംഗിന്റെ കാര്യമൊക്കെ ആദ്യം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് പ്രതികൂലമായ കാലാവസ്ഥ അതിനൊന്നും നടക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആളുകളെ കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മേഖലയിൽ നിലനിൽക്കുന്നത്. കൂടുതൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിറ്റാച്ചിയും മറ്റ് ആധുനിക യന്ത്ര സാമഗ്രികളും എത്തിച്ചാൽ മാത്രമാണ് വിപുലമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും മറ്റ് സംഘടനകളടക്കം ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഈ വാർത്തയറിഞ്ഞ് എത്തുന്നു എന്നുള്ളതാണ്. നിരവധി ആളുകളും എത്തുന്നുണ്ട്. വിവിധ സംഘടനകൾ, യുവജന സംഘടനകളുടെ ആളുകൾ അടക്കം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും വലിയ ഒരു ദുരന്തം നടന്നിരിക്കുന്നു. വലിയ ആശങ്കയിലപ്പുറത്ത് വലിയൊരു ദുരന്തത്തിലേക്ക് ഇടുക്കി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ മരണം 9 എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. 12 പേരെ രക്ഷപ്പെടുത്തി. ഈ മരിച്ചവരിൽ ഇതുവരെ ലഭിച്ച കണക്കുകളനുസരിച്ച് ഒരു സ്ത്രീയും ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ള വിവരവും നേരത്തെ ലഭിച്ചിരുന്നു. 11:20 വന്നപ്പോൾ ഞങ്ങൾ ചെറിയ കുടി ഒരു ആൾക്ക് മാത്രം ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും മെയിൻ ലൈൻസിൽ നിന്ന് ഒരു പയ്യൻ വന്നു. മെയിൻ ലൈൻസ് കൊണ്ടപ്പോൾ അപ്പോൾ അവർ വന്നിട്ട് മെയിൻ ലൈൻസ് പോയെന്ന് പറഞ്ഞു. അപ്പോൾ വാച്ചറെ വിളിക്കാൻ ഞാൻ പറഞ്ഞു. വാച്ചറെ വിളിക്കുമ്പോൾ വാച്ചറിൻ്റെ ലൈൻസ് മൂന്ന് ലൈൻസ് ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ തിരിച്ച് എല്ലാവരും നോക്കിപ്പോൾ ഞങ്ങൾ കൂടി കയറാൻ പറ്റിയില്ല. അതിലേ അകത്ത് കയറാൻ പറ്റിയില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം? അപ്പോൾ അവിടെ ഒരു വെട്ടം മാത്രം ഉണ്ടായിരുന്നു. ആ പെണ്ണ് വാച്ചറുടെ പുറത്തു മാത്രം അവിടെ തയ്യാറ്റി ചാർജ് കഴിച്ച് കഴിഞ്ഞു. അത് ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കൂടി പറ്റിയല്ല. അന്ന് ഞങ്ങൾ തിരിച്ചു പോയി, തിരിച്ചു പോയിട്ട് എല്ലാവരും ആൾക്കാരെല്ലാം വന്നിട്ടപ്പോൾ ഒന്നും ഞങ്ങൾ കണ്ണു കാണത്തില്ല. വെള്ളം അതിന്റെ അപ്പുറം എന്താ ഞങ്ങൾ വാണം എടുത്ത ദിവസം തന്നെ പോയിട്ട് 4 പേര് പുറ്റുകൊണ്ട് വന്നു പോയി. ഇതെല്ലാം ചവായി പോയി. ഞങ്ങളെ കൊണ്ട് ഒന്നും രക്ഷപ്പെടാനില്ല. ഞങ്ങൾ എല്ലാം ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങളുടെ ഇത്രയും മക്കളും പോയി സാറേ. ഞങ്ങളെ കുഞ്ഞെല്ലാം നാട്ടിലെടുത്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റിയില്ല. ഇനി ഈ മേഖലയിൽ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ജീവിച്ചിട്ട് കാര്യമില്ല.